ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഫെബിൻ. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഞാൻ നേരത്തെ ഒരു ലൈവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പനിയൊക്കെ പിടിച്ചു, അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഇപ്പോഴും പരസ്പരം അങ്ങോട്ടും മാറിയിട്ടില്ല. സോ എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് കൊറോണയോ പനിയോ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് 10-20 ദിവസം പോയി കിട്ടും, നിങ്ങളെ പഠനം മൊത്തം അയ്യോപ്പാവും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. സോ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ടൈം ടേബിൾ പ്രകാരം തരികയാണെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ടൈം ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഞാൻ 90 ദിവസത്തേക്കുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് റെഡിയാക്കിയിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് ഈ ടൈം ടേബിൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നമുക്കറിയാം, പഠിച്ചു തുടങ്ങുന്നവരുണ്ടാവും, PSCയിൽ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്ന് അറിയാത്തവരുണ്ട്. സോ ആദ്യത്തെ മാസമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അഡീഷൻ പോയിന്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നൽകിയിരിക്കുന്നത് ജോഗ്രഫീൻ്റെ അകത്തുള്ള പോർഷൻസുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് തേടുള്ളത്. ഓരോ ദിവസങ്ങളുടെ അകത്ത് ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് അതുപോലെയാണുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കറണ്ട് അഫേഴ്സ്, ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള രീതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് നോർമലി നിങ്ങൾക്കൊരു 2 weeks കഴിയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോരോ കൂടി അഡീഷണലായിട്ട് സയൻസ് ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള മാത്സ് ടോപ്പിക്കുകൾ, ബാക്കിയുള്ള പോർഷൻസുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തും. ഇപ്പോൾ ഇതൊരു 10th level പ്രിലിമിനറി എന്നുള്ള രീതിയിലാണ് എന്തായിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10th level പ്രിലിമിനറി എന്നുള്ള രീതിയിലാണ് എന്തായിട്ടുള്ളത് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പ്രോപ്പറായിട്ട് നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മോളിൽ റിസൾട്ട് ഉണ്ടാകും. മെയ് മാസത്തിൽ നമുക്ക് 10th level പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. മുമ്പ് ചെയർമാൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. സോ ഓൾറെഡി ചെയ്യുന്ന കാര്യം, മാക്സിമം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ടോപ്പിക്കുകൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുത്തു തരും. അപ്പം കറണ്ട് അഫേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് നോട്ടുകളും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ Text on PSC എന്നുള്ള ടെലഗ്രാമിൻ്റെ അത് ജോയിൻ ചെയ്യുക. Text on PSC എന്ന് പറയുന്ന ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഡെയിലിയുള്ള പരീക്ഷ മോക്ക് ടെസ്റ്റ് ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വാട്സപ്പ് നമ്പറിൻ്റെ അകത്തേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. എക്സാം എന്ന് ഞാൻ പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നൽകുന്നതാണ്. ഓക്കെ, ആദ്യം നമ്മളൊരു 30 ദിവസത്തേക്കുള്ള ടൈം ടേബിളാണ് നൽകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ടൈം ടേബിൾ നമ്മുടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കുക കേട്ടോ. PDF നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് പിന്നായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ ടെലഗ്രാമിലോ അതല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഡേ 1 എന്ന് പറഞ്ഞാൽ ജോഗ്രഫിയാണ് എടുത്തിരിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ 10th level പ്രിലിമിനറി, ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായ സവിശേഷത, ഭൂപ്രകൃതി, ഉത്തരപർവ്വത മേഖല, ചുരങ്ങൾ, കൂടാതെ കറണ്ട് അഫേഴ്സ്, 5th class ടെക്സ്റ്റ് ബുക്ക്. 5th class ടെക്സ്റ്റ് ബുക്കിൻ്റെ അതിൽ ഒരു 2 chapter അല്ലെങ്കിൽ 1 chapter പഠിക്കുക. ഓക്കെ, 2 ഹിമാലയ നദികളും ഉപദ്വീപീയ പോഷക നദികളും, കറണ്ട് അഫേഴ്സ്, SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള 5th class ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള 2nd chapter. പിന്നീട് നമുക്കറിയാം Day 3 ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, കറണ്ട് അഫേഴ്സ് 3rd തീയതി 2021 ജനുവരി 3rd തീയതി 5th class ടെക്സ്റ്റ് ബുക്ക്. 4th ദിവസം തീരപ്രദേശം, ദ്വീപുകൾ, ഉപദ്വീപീയ നദികൾ, കറണ്ട് അഫേഴ്സ് 5th class ടെക്സ്റ്റ് ബുക്ക്. Day 5 നദികളും അപരനാമങ്ങളും, നദീ തീരപട്ടണങ്ങൾ, കറണ്ട് അഫേഴ്സ് ടെക്സ്റ്റ് ബുക്ക് 5th class. 6th ദിവസം വെള്ളച്ചാട്ടം, തടാകം, കറണ്ട് അഫേഴ്സ് 5th class ടെക്സ്റ്റ് ബുക്ക്. നമ്മളൊരു കാര്യം, ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാനുള്ള കാരണം നമ്മൾ ആസ് യൂഷ്വൽ ഒന്ന് വായിച്ച് പോവാണ് ചെയ്യുന്നത്, അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് വേണ്ടതെന്നുള്ള ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഓരോ ക്ലാസ്സിൻ്റെയും നിങ്ങൾക്ക് എടുത്ത് തരുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളത് അപ്രകാരം പഠിക്കണം, മനസ്സിലായോ. PDF നിങ്ങൾക്ക് ഉണ്ടാവും, അതിൻ്റെ പുറമെ നിങ്ങൾ എന്ത് ചെയ്യും, ഞാൻ എടുത്തു തരുന്ന രീതിയിൽ കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് ആണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും പോർഷൻ ആണെങ്കിലും അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഇത് നിങ്ങൾക്കൊരു ബാക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് നൽകുന്നത്. പക്കായിട്ട് ഫോളോ ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഒരു 10-350 പേര് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പിലുള്ളത്, 10-300 പേർ, കാരണം 250 മുകളിൽ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിലിമിനറി പാസ്സായിട്ടുണ്ട്. Day 7 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കാം, എല്ലാ ഞായറാഴ്ചയും ഇന്ന് മുതൽ ആലോചിച്ച് നോക്കണം, എല്ലാ ഞായറാഴ്ചയും എന്ത് ചെയ്തിരിക്കണം, റിവിഷൻ ചെയ്തിരിക്കണം. വേറെ ഒന്നിനുമല്ല, എല്ലാ സൺഡേസും ഉറപ്പിച്ചോ, അന്ന് പഠിക്കുന്നതോ വേണ്ട, അന്ന് നിങ്ങൾ റിവിഷൻ ചെയ്യ്. 1 week പഠിച്ച കാര്യങ്ങൾ അന്നത്തേക്ക് പഠിക്കുക.
മനസ്സിലായോ? 1 വീക്ക് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ അന്ന് പഠിക്കുക, അന്ന് റിവിഷൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. മനസ്സിലായോ? ഹാർഡ് വർക്ക് ചെയ്യാൻ റിസൾട്ട് ഉണ്ടാകും, നമുക്ക് നോക്കാം. പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ, എവിടെ എങ്ങനെ പഠിക്കണമെന്ന് അറിയാത്തവരാണെങ്കിൽ ഫോളോ ചെയ്തോ, റിസൾട്ട് ഉണ്ടാകും കേട്ടോ. പിന്നീട് 7ാമത്തെ ദിവസം ഇന്ത്യൻ അതിർത്തികൾ, അതിരുകൾ, കറണ്ട് അഫേഴ്സ് ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ്സിലെ. കാരണം നമ്മൾ ഈ ഒരു ടൈം ടേബിൾ പ്രകാരം പഠിച്ചു തീരുമ്പോഴേക്ക് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തു നിന്ന് ഏത് ചോദ്യം PSC ചോദിച്ചാലും, ആദ്യമേ പറയാം, 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ഏത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഏത് ചോദ്യം എങ്ങനെ ചോദിച്ചാലും ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഉത്തരം കിട്ടിയിരിക്കും, ഉത്തരം കിട്ടിയിരിക്കും. ഈ കൂട്ടത്തിൽ പറയാനുള്ളത്, +1 +2 അകത്തുള്ള നോട്ട് ബുക്ക് ഉണ്ടല്ലോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് തരും. അതെങ്ങനെയാണ് തരിക എന്ന് പറഞ്ഞാൽ, ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ആൻസർ വരുന്ന രീതിയിൽ ഒരു ഷോർട്ട് എസ്സേക്ക് പോലെയുള്ള ഒരു പാരഗ്രാഫിൻ്റെ അകത്തുള്ള ഒരു ഉത്തരം നൽകും. 1 വേർഡ് അല്ല തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നമുക്കത് ഒരു 2ഓ 3ഓ ഒരു ചെറിയൊരു ഷോർട്ട് എസ്സേ ആയിട്ടായിരിക്കും ഉത്തരം തരിക. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് അത് പോയി കഴിഞ്ഞാൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ നല്ലൊരു വിപുലമായിട്ടുള്ള ഒരു പ്ലാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുമ്പ് നിങ്ങൾക്ക് അറിയാം, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് പനിയുടെ പുറത്ത്, നിങ്ങളും ആ ഒരു പണി വാങ്ങാതിരിക്കുക കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ടേക്ക് കെയർ യുവർ ഹെൽത്ത് ടു. ഓക്കെ, പിന്നീട് നമുക്ക് 9ാമത്തെ ദിവസം ഊർജ്ജ മേഖലയിൽ പുരോഗതി, പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ. പുരോഗതി എന്ന് പറയുമ്പോൾ വലിയൊരു ചാപ്റ്റർസ് ആണ് വരുന്നത്. ഊർജ്ജ സ്രോതസ്സുകൾ, കറണ്ട് അഫേഴ്സുകൾ, പിന്നീട് വിവിധോദ്ദേശ പദ്ധതി, കറണ്ട് അഫേഴ്സ് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ ഇത്രയുണ്ടോ എന്ന്, അത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടുണ്ട് കേട്ടോ. ജലവൈദ്യുത പദ്ധതി, താപവല, കറണ്ട് അഫേഴ്സ് ടെക്സ്റ്റ് ബുക്ക്. കറണ്ട് അഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് 2 വർഷത്തേക്കുള്ള കറണ്ട് അഫേഴ്സ് മുഴുവൻ ചോദ്യം ഉത്തരം രീതിയിൽ നിങ്ങൾക്ക് തരും. അത് പരീക്ഷയും നടത്തി തരും, ഡെയിലി പരീക്ഷയും നടത്തി തരും. ഡേ 12, ആണവോർജം, പാരമ്പര്യത ഊർജ്ജ സ്രോതസ്സുകൾ, കറണ്ട് അഫേഴ്സുകൾ ടെക്സ്റ്റ് ബുക്ക്. 13ാമത്തത്, ഇന്ത്യൻ റെയിൽവേ, കറണ്ട് അഫേഴ്സ് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. സോ 12 ദിവസം കൊണ്ട് നിങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പഠിച്ചു തീർക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും കൂടി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? വെറുതെ നമ്മൾ വായിച്ചു പോകല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കുന്നത്. ഇനി അതിൽ നിന്ന് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ലൈൻ ടു ലൈൻ ആയിട്ടും പഠിപ്പിക്കും. സോ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, എഫേർട്ട് എടുത്തിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാം, പോർഷൻസുകൾ കംപ്ലീറ്റ് ചെയ്യാവൂ. റെയിൽവേ കഴിഞ്ഞു 6ാം ക്ലാസ്സിൽ, പിന്നീട് നമുക്കറിയാം റോഡ് ഗതാഗതം, കറണ്ട് അഫേഴ്സ് 6ാം ക്ലാസ്സിലത്, വ്യോമ ഗതാഗതം, കറണ്ട് അഫേഴ്സ് 6ാം ക്ലാസ്. പ്രത്യേകം പറയാം, 2 ആഴ്ച കഴിയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, സയൻസിൻ്റെ ടോപ്പിക്കും കൂടി ആഡ് ചെയ്യും, സയൻസിൻ്റെ ടോപ്പിക്കും കൂടി ആഡ് ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ, ഇത് പഠിച്ച് തുടങ്ങുന്ന ഒരാൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ ഇത് എവിടെയും എത്തില്ല. മനസ്സിലായോ? ഇത് എവിടെയും എത്തില്ല. അവർക്ക് ഫുൾ ടെൻഷൻ ആയിരിക്കും, ഇതെനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടിയായിരിക്കും. അപ്പം ആ പേടിയുടെ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ സാധിക്കുന്നുണ്ട്. സോ ആ രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു പഠനം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ജലഗതാഗതം, കറണ്ട് അഫേഴ്സ് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, 17 തപാൽ, കറണ്ട് അഫേഴ്സ് ടെക്സ്റ്റ് ബുക്ക്, ടെലഗ്രാഫ് അതുമായിട്ട് ബന്ധപ്പെട്ട് അതുവരെയുള്ള കാര്യങ്ങൾ 18ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, മൊത്തം നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്ന പോർഷൻസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, റിവിഷൻ ചെയ്തിരിക്കും. ഓക്കെ, ദി ഹോൾ ഡേ നമ്മൾ ഉദ്ദേശം എന്താണ്, അതുവരെ നമ്മൾ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്യും. ഇതിൻ്റെ ഇടക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എല്ലാ 3 ദിവസം കൂടുമ്പോഴും റിവിഷൻ പരീക്ഷ നടത്തും. 3 ദിവസം കൂടുമ്പോഴും റിവിഷൻ പരീക്ഷ നിങ്ങൾക്ക് നടത്തി തരും. എങ്ങനെയാണ്, നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ മറന്നു പോവാതിരിക്കാൻ. പിന്നീട് ടെലിഫോൺ, കറണ്ട് അഫേഴ്സ്, ടെലിവിഷൻ, റേഡിയോ പത്രങ്ങൾ, കറണ്ട് അഫേഴ്സ്, ടെക്സ്റ്റ് ബുക്ക്. ഇതിൻ്റെ കാരണം ഇത് സിമ്പിളായിട്ട് തരികയാണ്, ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ടെക്സ്റ്റ് ബുക്കും കറണ്ട് അഫേഴ്സും നമ്മൾ റെഗുലറായിട്ട് പഠിച്ചിരിക്കണം, വേണ്ടേ? നിങ്ങൾ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പോഷൻ പഠിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കും കറണ്ട് അഫേഴ്സും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇനി വരുന്ന പരീക്ഷയിൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യണ്ടേ, വേണ്ടേ? ഓക്കെ, സോ ഹാർഡ് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക.
അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി സ്മാർട്ട് വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ശരിയാവും. ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്കും കൂടി നമുക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല വ്യക്തതയോട് കൂടിയിട്ട് കിട്ടും. 23 പട്ടുനൂൽ വ്യവസായം, പഞ്ചസാര വ്യവസായം, കറണ്ട് അഫേഴ്സ്. 6 പേപ്പർ വ്യവസായം, ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ, കറണ്ട് അഫേഴ്സ്, SCERT 6-ാമത്തെ ക്ലാസ്. എഞ്ചിനീയറിംഗ് വ്യവസായം, ലോക്കോമോട്ടീവ്, ഓട്ടോമൊബൈൽസ്, വിമാന നിർമ്മാണം, രാസവളം, കറണ്ട് അഫേഴ്സ് 6-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. സിമൻറ്റ് വ്യവസായം, തുകല്, കറണ്ട് അഫേഴ്സ് 6-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. 27 ഗ്ലാസ് നിർമ്മാണം, മഹാരഥ്, നവരത്ന, മിതനിർക്കണ, കറണ്ട് അഫേഴ്സ് 7-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. കണ്ടോ, അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി നമ്മൾ നോക്കി 7-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. 28 പ്രത്യേക സാമ്പത്തിക മേഖല, കറണ്ട് അഫേഴ്സ് 7-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. 29 ഒന്നാം സ്വാതന്ത്ര്യ സമരം, കറണ്ട് അഫേഴ്സ്, SCERT 7-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. 30 ദത്തവകാശ നിരോധന നിയമം, കറണ്ട് അഫേഴ്സ്, SCERT 7-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. സോ ഒരു മാസം കൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കറക്റ്റ് നമ്മൾ പറഞ്ഞാൽ ഒരു 14 അല്ലെങ്കിൽ 15 തീയതി കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ സയൻസും കൂടി ഉൾപ്പെടുത്തും. മനസ്സിലായോ, ഇതിൻ്റെ കൂടെ നമ്മൾ സയൻസും കൂടി ഉൾപ്പെടുത്തണം. സോ റെഗുലറായിട്ട് മാത്സിൻ്റെ അകത്തൊക്കെ ബുദ്ധിമുട്ടുള്ളവർ, മാത്സ് പഠിക്കുക അല്ലെങ്കിൽ മാത്സ് അറിയാത്തവർ കുറേ പേരുണ്ടാവും അല്ലേ. പഠിച്ചു തുടങ്ങുന്നവർ എങ്ങനെയാണ് ഇത് ഞാൻ പഠിച്ചു തുടങ്ങിയാൽ ക്ലിയർ ആവുമോ എന്നൊക്കെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കും, അവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മാത്സും കൂടി നമ്മൾ ഉൾപ്പെടുത്തും. പിന്നീട് നിങ്ങൾക്ക് ദിവസവും വേറെ ഏതെങ്കിലും ടോപ്പിക്കുകളും കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തണം തോന്നുകയാണെങ്കിൽ, കാരണം ഈ മാത്സുകൾ നമുക്ക് എളുപ്പമാണ്, കാരണം സിമ്പിൾ അരിത്തമെറ്റിക്, സംഖ്യകൾ, ലെസ്സാകു, ഭിന്നസംഖ്യ, അതൊക്കെയാണ്. പിന്നീട് നമുക്ക് തന്നെ ശ്രേണികളൊക്കെയാണ് വരുന്നത്. പിന്നെ നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും ഉണ്ടല്ലോ അല്ലേ. നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും വരുന്നുണ്ട്. നോർമലി നമ്മളുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് അത്ര മതി. സോ കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിക്കുന്നത് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ്, ഇൻക്ലൂഡിങ് പ്രിലിമിനറിക്കും കൂടി ഉൾപ്പെടുത്തിയിട്ട്. സോ ഭൂമിശാസ്ത്രങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സയൻസും കൂടി അങ്ങ് പഠിക്കും. സയൻസ് മനസ്സിലായല്ലോ. അപ്പോൾ ഏതാണ് കോശങ്ങൾ, കലകൾ, അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ആറ്റം, പിന്നീട് ഹ്യൂമൻ ബോഡിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. സോ അതും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓവറോൾ ഒരു പാക്കേജ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു പഠനത്തിലേക്ക് തന്നെ അങ്ങ് വന്നോളും. മനസ്സിലായില്ലേ. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടൈം ടേബിൾ പ്രകാരം ഫോളോ ചെയ്യുക. ഇനി എല്ലാവരും നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യുക. സോ ഏതെങ്കിലും ഒരു റാങ്ക് ഫയലിൻ്റെ അകത്തുള്ള ടോപ്പിക്കുകൾ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് അല്ല മീൻസ് പഠിപ്പിക്കാനുള്ള പോർഷൻസുകളും കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓൾറെഡി ഞാൻ അത് ഉൾപ്പെടുത്തി തരും. മനസ്സിലായില്ലേ. ഓക്കെ, അതും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ക്ലാസ് ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തി തരികയും ചെയ്യും. സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പോർഷനും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഉദ്ധരിക്കാം. ഓക്കെ, സോ പരീക്ഷയ്ക്ക് താല്പര്യമുള്ളവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് എക്സാം എന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. 88 93 0 88 993 ചാനലിൻ്റെയാണ്. പിന്നീട് ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ PDF ലഭിക്കുന്നതാണ്. ആലോചിച്ച് നോക്കുക, ഒരു നന്നായിട്ടൊരു ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു 90 ദിവസം നിങ്ങളെ മുമ്പിൽ മാറ്റി വെക്കുകയാണെങ്കിൽ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ നിങ്ങൾ പുഷ്പം പോലെ പാസ്സാവും. വെറും ഒരു 90 ദിവസം മാറ്റി വെക്കൂ ജീവിതത്തിൽ നിന്ന്. 90 ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു സർക്കാർ ജോലി ഉറപ്പിക്കാം. എങ്ങനെയാണ്, ബാക്കി നമ്മൾ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടും കൂടിയും പഠിച്ചു പോകണം. ഓക്കെ, പഠിച്ചു തുടങ്ങുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല, നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാം. ഒരുമിച്ച് നമ്മൾ എങ്ങനെയാണോ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഉറപ്പാണ് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്, അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കുക. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറന്നു പോവാതെ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണോ നിങ്ങൾക്ക് പ്രശ്നമുള്ളത് കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് ഏതെല്ലാം വിഷയങ്ങളാണോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അത് കമൻ്റായിട്ട് മറന്നു പോവാതെ എന്ത് ചെയ്യുക, അഭിപ്രായം പറയുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക. നമ്മൾ ഈ ഒരു അവസരം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർക്കുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്, അവർക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. CPO എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിൻ്റെ എങ്ങനെയാണ് ക്ലാസ്സിൻ്റെത്, മിക്കവാറും സൂം മീറ്റിംഗ് വൈകാനായിരിക്കാം.
സോ ആദ്യത്തെ ഒരു 500 പേർക്കായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഒന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.